എല്ലാ കുട്ടികർക്കും പുതിയൊരു വേഡിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തണ്ണിമൊത്തം കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം നോമ്പ് മുറിക്കുന്ന സമയത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂട് സമയത്തുമൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തൻ്റെ രണ്ട് ചെറിയ പീസുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ദാ ഇതുപോലെ ഒരു കത്തി കൊണ്ടിട്ട് നീളയും കുറുക്കയും ഒക്കെ ഒന്ന് നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം ഇങ്ങനെ നമ്മൾ വരഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും ഇപ്പം ഞാൻ എന്താ ഇവിടെ കുനുകുന ഒന്ന് കൊത്തി അരിഞ്ഞു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ദാ ഒരു പാത്രത്തിലേക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ ഇവിടെ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് ഒരു സൈഡിലോട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മറ്റൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ എന്താ ഇവിടെ ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ പാല് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൂന്ന് ഏലക്കയാണ് ഞാൻ എന്താ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഞാനെന്താ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു തണ്ണിമത്തൻ്റെ ചെറിയ ചെറിയായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ആ ഒരു പീസിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ഇതിനകത്ത് കുരു ഒന്ന് മാറ്റിയിട്ട് വേണം അടിക്കുന്ന സമയത്ത് കുരു മാറ്റിയിട്ട് വേണം നമ്മളൊന്ന് അടിച്ചെടുക്കാനായിട്ടുള്ളത് അതിന് ശേഷം എന്താ നമുക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായി പോകുന്നത് ദാ കുറച്ച് ഈത്തപ്പഴം അതുപോലെ തന്നെ ഉണക്കമുന്തിരി കുറച്ച് ക്യാഷ്യനായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കസ്കസാണ് ആണ് ഞാനത് ഇവിടെ ഇപ്പോൾ കുറച്ച് കസ്കസ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ ക്യാഷനട്ടും ഈത്തപ്പഴുമൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ തണിമത്തൻ്റെ പേസിൻ്റെ കൂടെ ഇതും കൂടെ കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതാ സേർവിങ് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ തണ്ണിമത്തൻ ജ്യൂസാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ഭാഗം